രാസവസ്തുക്കൾ ചേർക്കാത്ത ശുദ്ധജല മത്സ്യങ്ങൾ ട്രോളിംഗ് നിരോധന സമയത്ത് സമർത്ഥമായി പിടിച്ച് വിറ്റ് പോലീസ് ഉദ്യോഗസ്ഥനായ മണിയാറംകുടി സ്വദേശി ജോർജ് കുട്ടി കഴിഞ്ഞ 4 വർഷമായി മത്സ്യകൃഷി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ജോർജ് കുട്ടിക്ക് മണിയാറംകുടി ആനക്കൊമ്പൻ ഭാഗത്ത് 4 കുളങ്ങളാണ് ഉള്ളത്. രാസപദാർത്ഥങ്ങൾ ഒന്നും ചേർക്കാതെ വിഷമില്ലാത്ത ശുദ്ധമായ മത്സ്യങ്ങളാണ് ജോർജ് കുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്റെ പുരയിടത്തിലെ കുളത്തിൽ നിന്നും പിടിച്ച് വിറ്റുകൊണ്ടിരിക്കുന്നത്. 2018 മുമ്പ് വരെ ഈ പാടം മുഴുവനും നെൽകൃഷിയായിരുന്നു. എന്നാൽ പ്രളയത്തെ തുടർന്ന് വയലുകളിൽ മുഴുവനും മണ്ണ് മൂടുകയും നെൽകൃഷി പരാജയമാവുകയും ചെയ്തതോടുകൂടിയാണ് ജലസമൃദ്ധമായ മേഖലയിൽ കുളങ്ങൾ നിർമ്മിച്ച് മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തി വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി 1000 കിലോഗ്രാമിന് മുകളിൽ മത്സ്യമാണ് ഈ കുളങ്ങളിൽ നിന്ന് ഇവർ പിടിച്ച് വിറ്റത്. വിഷമില്ലാത്തൊരു മത്സ്യം നമുക്ക് അത് നമുക്കും ആകണം എന്നുള്ള ഒരു വിചാരത്തിൽ ചെയ്തതാണ്. അതായത് നമ്മൾ അന്ന് തുടങ്ങി നമ്മുടെ ഫിഷറീസിൻ്റെ ഇതിൽ ചെയ്ത് തന്നിരിക്കും, അവർ നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു മത്സ്യം നമുക്ക് തന്നില്ല. എന്നാലും നമുക്ക് തുടങ്ങിയപ്പം ഈ ഒരു 2 വർഷമായിട്ട് നമുക്ക് അവർ മത്സ്യക്കുഞ്ഞുങ്ങൾ തരുന്നുണ്ട്, അതിൻ്റെ ഫീഡ് തരുന്നുണ്ട്, എല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. മണിയാറംകുടി കുളത്തിങ്കിൽ വീട്ടിൽ ജോർജ് കുട്ടിയും മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ASI ആണ്. നല്ലൊരു കർഷകൻ കൂടിയായ ഇദ്ദേഹം ഉൾനാടൻ മത്സ്യകൃഷിക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇനി 9 വർഷം കൂടി ഇദ്ദേഹത്തിന് സർവീസ് ഉണ്ട്. ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന സമയത്താണ് മത്സ്യകൃഷി പരിപാലനം. തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് കൂടുതലായും വളർത്തുന്നത്. ഒരു മത്സ്യത്തിന് 1/2 കിലോഗ്രാമോളം തൂക്കം വരുന്ന രീതിയിൽ മത്സ്യങ്ങൾക്ക് വളർച്ചയുമുണ്ട്. ജലസമൃദ്ധമായ മേഖലകൾ ഇത്തരത്തിൽ വിനിയോഗിച്ച് ലാഭകരമാക്കാം എന്നതിനുള്ള മാതൃകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. ടിൻസ് ജെയിംസ്, ന്യൂസ് ബ്യൂറോ, ഇടുക്കി.